ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ ഫാബ്രിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ കാണുന്ന സ്പേസിൽ നമ്മൾ മോഡുലാർ കിച്ചൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ മേലെ ഒരു ബോക്സ് ഉണ്ട്. നമ്മൾ രണ്ട് കിച്ചനാണ് ചെയ്യുന്നത് കാണിക്കുന്നത്. ഇന്ന് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കട്ടിങ് അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ചെറുതായിട്ട് സെറ്റിങ് അങ്ങനെയുള്ളതെല്ലാമാണ് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിച്ചിരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ കോർണറിൽ ഡോറ് വരുന്നത് എങ്ങനെയാണ്, നമുക്കവിടെ ലൂസ് വിടേണ്ടത് കാര്യങ്ങൾ, അതൊക്കെ നമ്മളിതിൽ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് കിച്ചൺ ഇതാണ്. ഇതിൽ നമുക്കൊരു താഴത്ത് ഒരു രണ്ട് ഫ്രെയിം വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ഇടുന്നത് പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ മുകളിലൊരു ബോക്സ് വരുന്നുണ്ട്. അതിൻ്റെ ചോദ്യം ഒരേ വീടാണ്, അതിൽ രണ്ട് കിച്ചനാണ് വരുന്നത്. ഒരു സൈഡ് വന്നത് അതിൻ്റെ മറ്റേ കിച്ചനാണ് ഇത് വരുന്നത്. ഇത് യു ടൈപ്പിലാണ്. മറ്റേ കിച്ചൺ വരുന്നത് ആദ്യം കാണിച്ചത് എൽ ടൈപ്പിലായിരുന്നു. ഇത് ഇതിൻ്റെ മുകളിലൊരു ബോക്സ് വരുന്നുണ്ട്. അതിൽ നമ്മുടെ ഈ ചിമ്മിനി എല്ലാം സെറ്റ് ചെയ്യുന്നത് പോലെയാണ് വരുന്നത്. ഈ സൈഡും ഒരു ബോക്സ് വരുന്നുണ്ട്. എൽ ടൈപ്പിൽ ഒരു ലോഫ്റ്റുമാണ് നമ്മളിതിൽ ചെയ്യുന്നത്. നമ്മൾ കുറേ കാലമായി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ വർക്കിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. എല്ലാം കൂടി നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറേയൊക്കെ ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ നോക്കുന്നുണ്ട്, പ്ലാനിങ് ഉണ്ട്. ഇപ്പോൾ നമ്മളിത് ആ ഫ്രെയിം ഫിറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചാമ്പ്യൻ ഗോൾഡ് കളറിലാണ് അതിൽ ഫ്രെയിം അടിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ കോർണറിൽ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു മുക്കാലിഞ്ച് രണ്ട് സൈഡും ഗ്യാപ്പ് വിട്ടിട്ട് ഈ ഒന്നേകാല അടിച്ചാൽ നമുക്കവിടെ ഡോറ് വരുമ്പോൾ മുട്ടില്ല, ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാം. എന്നിട്ട് ആ ഗ്യാപ്പ് നമ്മൾ എല്ലാ ആംഗിൾ വെച്ചിട്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ നിന്ന് ഈ ചാമ്പ്യൻ ഗോൾഡിൻ്റെ കളർ എല്ലാ ആംഗിൾ വെച്ച് ഫ്രണ്ടിൽ റിവിറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിതിൻ്റെ ഡോറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡോറ് തൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഡോറിലൊക്കെ ഹാൻഡിൽ സെക്ഷനാണ്, ഇതിൽ ഫുൾ ഹാൻഡിൽ സെക്ഷനാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ആ ഡോറ് ഫുള്ള് തൂക്കിക്കഴിഞ്ഞ് ഷീറ്റ് കട്ട് ചെയ്യാണ്. ഷീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഷീറ്റ് ഇടുന്നത് ഒരു രണ്ട് മൂന്ന് ക്ലിപ്പാണ് കാണിക്കുന്നത്. നമ്മൾ ഷീറ്റ് അങ്ങനെ തന്നെ ഡോറൊക്കെ അങ്ങനെ തന്നെ തൂക്കി അങ്ങനെ തന്നെ റിവിറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇത് എ സി പി ഷീറ്റ് അലക്സ പറഞ്ഞ കമ്പനീൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വാളിറ്റി ഷീറ്റ് തന്നെയാണ്. അതായത് ഔട്ടറിൽ ചെയ്യുന്ന ഷീറ്റാണ്, ഇൻറ്റീരിയൽ ഷീറ്റ് അല്ല. ഫസ്റ്റ് ക്വാളിറ്റി ഷീറ്റ് തന്നെയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എ സി പി ഷീറ്റ് കൂടുതലും കിച്ചണിലൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. എന്താ പറഞ്ഞാൽ നമുക്ക് ഈ എണ്ണമുഴുക്കൊക്കെ തട്ടുന്ന ഭാഗങ്ങളാണ് പറഞ്ഞാൽ ഈ എ സി പി ഷീറ്റിൻ്റെ പെയിൻറ്റ് അടന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. ലോഫ്റ്റ്, വാൾഡ്രോപ്പ് അങ്ങനെയുള്ളതൊന്നും ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് പിന്നെ കസ്റ്റമർ പറയുന്ന ഷീറ്റാണ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് ഈ എ സി പി ഷീറ്റ് തന്നെ വേണമെന്ന് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു എ സി പി ഷീറ്റിൽ ഇങ്ങനൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അത് ഈ ഓയിലുകൾ തട്ടുന്ന ഭാഗങ്ങളാണ് ആ കംപ്ലൈൻറ്റ് വരുന്നത്. ഈ ചോട്ടിൽ നമ്മളിതാ എൽ ടൈപ്പിലും അതേപോലെ തന്നെയാണ് പീസ് അടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിൽ നമ്മളിതാ ഒരു ഫിക്സ് അടിച്ചിട്ട് ക്യാബിൻ കൊണ്ട് ഫിക്സ് അടിച്ചിട്ടാണ് ബാക്കി ഫ്രെയിം അവിടെ നിങ്ങൾ അടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഔട്ട് സൈഡ് ചുമരിൽ നമ്മൾ ഒന്നേകാലം തന്നെയാണ് അടിക്കുന്നത്. നമുക്കിത് രണ്ട് ടൈപ്പിലും ചെയ്യുക. ഇത് നമ്മൾ ചിലവ് ചുരുക്കി ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം പറഞ്ഞാൽ നമ്മൾ ഫുൾ ബോക്സ് അടിച്ചിട്ടാണ് ചെയ്യുക. ഫുൾ ബോക്സ് അടിച്ചതിന് ശേഷം ഈ ഫ്രെയിം വെച്ച് അതിൻ്റെ മേലെ ഗ്രാനൈറ്റഡ് ചെയ്യണം. ഇത് നമ്മൾ ഫുൾ ബോക്സ് ആക്കാണ്ട് എൽ ടൈപ്പിൽ മാത്രമാണ് കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിലവ് ചുരുക്കി ചെയ്യാൻ പറ്റും. ഇതും സ്ട്രോങ് തന്നെയാണ്. നമ്മളിതിൻ്റെ ലാസ്റ്റ് സ്ട്രോങ്ങിന് വേണ്ടി ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ചിലവർക്ക് ഇത് ഡൗട്ട് ഉണ്ടാവും, ഇത് സ്ട്രോങ് ഉണ്ടാവുമോ. നമുക്കിങ്ങനെ മോഡുലാർ കിച്ചൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാനൈറ്റ് ഇതിൻ്റെ പൊട്ടിപ്പോകുക എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളിതിൽ മൂന്ന് ഡ്രോ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റേ കിച്ചണിൽ രണ്ട് ഡ്രോയും ഈ കിച്ചണിൽ മൂന്ന് ഡ്രോ ആയിട്ടാണ് നമ്മളിതിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു പുൾ ഔട്ടും ഒരു ഷീറ്റ് കട്ട്ലറിയും ഒരു പ്ലേറ്റ് വെക്കാനുള്ള ഡ്രോ ആണ്. നമ്മൾ ഡ്രോയിൻ്റെ രണ്ട് സൈഡും പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ടോപ്പിലുള്ള ബോക്സിൽ ഒരു തട്ടും ഒരു സൈഡ് പ്ലെയിനായിട്ടാണ് വിട്ടിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ ചിമ്മിനി വരെ വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്പേസ് കറക്റ്റായിട്ട് നമ്മൾ രണ്ടടിക്കാണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സിൽവർ ഗ്രേ ഷീറ്റാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ല, സിൽവർ ഗ്രേ അല്ല, ബ്രൈറ്റ് സിൽവർ. ഇതാണ് മുകളിലത്തെ കിച്ചൺ വരുന്നത്. മുകളിലത്തെ കിച്ചണിൻ്റെ ഫുൾ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അതേപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് നമ്മളൊരു സെൻറ്ററിലൊരു ഡ്രോയും അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഡ്രോയും അല്ല ഡോറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ ഒരു തട്ടടിച്ചു കൊടുത്തിട്ടുണ്ട്. ലോഫ്റ്റിൽ ഒരു അഞ്ച് ഡോറായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിൽ അതേപോലെ തന്നെ രണ്ട് ഡോറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഓൾറെഡി അവിടെ സ്ലാബ് ഉള്ളതായിരുന്നു, അതിലാണ് ചെയ്തിട്ടുള്ളത്. ഈ സ്പേസ് നമുക്ക് ഗ്യാസ് വരാനുള്ള സ്പേസാണ്, നമ്മളവിടെ കവറാക്കി കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് സിങ്കിനുള്ള സ്പേസ് നമ്മൾ അതേപോലെ തന്നെ കവറാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു രണ്ട് തട്ടാണ് ഈ ബോക്സിൽ അടിച്ചു കൊടുത്തിട്ടുള്ളത്. തട്ടൊക്കെ അടിച്ച് ഫുൾ എ സി പി ഷീറ്റ് തന്നെയാണ് നമ്മൾ തട്ടടിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡ് നമ്മൾ രണ്ട് തട്ടടിച്ചിട്ടുണ്ട്, അല്ല ഒരു തട്ട്. അതേപോലെ തന്നെ ഇങ്ങനെ തന്നെയാണ് നമ്മളിതിൽ അടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്ക് ഒരു അരഞ്ച് ഫ്ലൈവുഡോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടും ഗ്രാനൈറ്റ് ഇടാം. പക്ഷെ അതിനെയും കാട്ടിയും ബെറ്റർ ഇങ്ങനെ തന്നെ ഇടുന്നതായിരിക്കും, അതിൽ നമുക്കൊരു സൗണ്ട് വരും. ഇതിലാകുമ്പോൾ കറക്റ്റ് നമ്മൾ ആ കോൺക്രീറ്റിൽ ചെയ്ത് അതായത് ഫീൽ തന്നെ ഈ ഗ്രാനൈറ്റിൻ്റെ ആ ഒരു സീറ്റിങ് കറക്റ്റ് ആയിരിക്കും. ഇത് ഒരു വർക്കേഴ്സ് സിലിക്കോൺ ഇട്ടിട്ടാണ് ഇതിൽ ഒട്ടിയിട്ടുള്ളത്. ഇത് നമ്മളുമല്ല ഗ്രാനൈറ്റ് ഇടുന്നത്, ഗ്രാനൈറ്റ് ഇടുന്നത് ടൈൽസ് പണിക്കാരാണ്. നമ്മളീ വർക്ക് ചെയ്തിട്ടുള്ളത് പോണ്ടിച്ചേരിയിലാണ്. നമുക്കിതിൻ്റെ ഒരു ടെസ്റ്റിംഗ് നോക്കാം. ഇതിൽ നമുക്കൊരു മൂന്നാളോ നാലാളോ കയറിയിരുന്നാലും ഇതൊന്നും ഒരു കംപ്ലൈൻറ്റും വരില്ല. ഇതിൽ നമ്മളിതാ ഒരു ടെസ്റ്റ് കയറി നിന്നിട്ടൊരു ടെസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്, ചാടിയിട്ടൊക്കെ ടെസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ അതേപോലെ തന്നെ നമുക്ക് ഇതിലൊന്ന് കയറി നിന്ന് ടെസ്റ്റ് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് സ്ട്രോങ് ഉണ്ടാവുമോ എന്നൊക്കെ. പക്ഷെ നമ്മളിതിൽ ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് ചെയ്ത വർക്കിനും ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. നമുക്ക് അതിൽ കംപ്ലൈൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ആ സമയത്തുള്ള ഇഞ്ചസുകളൊക്കെ ഒന്ന് തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ നമ്മൾ ഫുള്ള് സ്റ്റീൽ ഇഞ്ചസ്സാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് ഇറങ്ങിയ ടൈമിലുണ്ടായിരുന്ന ഇഞ്ചസ്സാണ്, അതിലൊക്കെ കുറച്ച് തുരുമ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു അഞ്ച് വർഷം ഒരു ആറ് വർഷം മുമ്പ് ചെയ്ത വർക്കുകളിൽ ഇഞ്ചസിൽ തുരുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളതുകൊണ്ട് ഫുള്ള് ഇഞ്ചസ്സുകളൊക്കെ സ്റ്റീലിൻ്റെ ഇഞ്ചസ്സാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ചോട്ടിലത്തെ കിച്ചൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഗ്രാനൈറ്റ് ഇട്ടിട്ടില്ല. ഇതിൽ മൂന്ന് ഡ്രോ ആണ്, നമ്മൾ മുകളിലത്തെ രണ്ട് ഡ്രോ സെറ്റ് ചെയ്തിട്ട് ഇതിൽ മൂന്ന് ഡ്രോ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്യാസിന് എയർ പോകാനുള്ളൊരു ഗ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നല്ല നല്ല വീഡിയോസ് ഇടുന്നുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കുറച്ച് തിരക്കിൽ പെട്ടതുകൊണ്ടാണ് വീഡിയോസ് ഞാൻ കുറേ പഴയ വീഡിയോസിൻ്റെ തന്നെ ഷോർട്ട് വീഡിയോസ് ഇട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അതെന്താ പറഞ്ഞാൽ കൂടുതൽ പേരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് വിട്ടുള്ളത്. നിങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ട് പറഞ്ഞാൽ നിങ്ങളെ ക്ഷമിക്കണം. അതേപോലെ തന്നെ ഞാനൊരു പ്ലാനിങ് ഇടുന്നുണ്ട്. നമുക്ക് ഈ ഓരോ വർക്കിൻ്റെയും തിയറി പോലെ ഒരു ഇത് വീഡിയോസ് ഇടുക എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞാൽ അതിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വീഡിയോ ഇടാം. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു വർക്കിൻ്റെ മെറ്റീരിയലും തിയറി ആയിട്ട് പഠിപ്പിച്ചു തരാം. അതായത് എങ്ങനെ ലൂസ് വീടുണ്ട്, ഗ്ലാസിൻ്റെ, ഡോറിൻ്റെ, അങ്ങനെ എല്ലാം ഓരോന്ന് ഓരോന്ന് പ്ലാനിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അങ്ങനെ വേണോ വേണ്ടേ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. മുകളിൽ നമ്മൾ ലോഫ്റ്റിൽ ഡബിൾ ഡോർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ബോക്സിൻ്റെ അവിടെ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഫിക്സഡ് ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.